ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും അറിയപ്പെട്ട ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീ കെ പി കേശവമേനോൻ്റെ ജീവിത ചിന്തകൾ എന്ന ഗ്രന്ഥത്തിലെ ചെറിയ ഒരു ഭാഗമാണ് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന പാഠം. നമ്മൾ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം. ഈ ലോകത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഒരേ തെരുവിൽ വീടില്ലാതെ പീടികക്കോലായിൽ ജീവിക്കുന്ന രണ്ടാളുകൾ തെരുവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് രണ്ടു തരത്തിലാവാം. ഒരാളെ സംബന്ധിച്ച് തെരുവ് പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും വൃത്തികേടിൻ്റെയും ഒരു സ്ഥലം ആയിരിക്കും. മറ്റേയാൾക്ക് അവിടുത്തെ ആളുകൾ തമ്മിലുള്ള സ്നേഹവും അവർക്കിടയിൽ ചതിയും വഞ്ചനയുമില്ലാത്ത ജീവിതവുമൊക്കെയാവും തെരുവ് എന്നോർക്കുമ്പോൾ മനസ്സിൽ പതിയുക. അവിടെ താമസിക്കുന്ന സമ്പന്നനും ദരിദ്രനും തെരുവിനെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ശൈലിയിലായിരിക്കുമല്ലോ. ഒരാളുടെ പെരുമാറ്റം കുറച്ചൊക്കെ ശരിക്കും പാരമ്പര്യത്തിനനുസരിച്ച് മാറും. അതായത് അച്ഛനമ്മമാരുടെ ചില രീതികൾ കുട്ടികൾക്ക് ലഭിക്കും. എന്നാൽ മറ്റു ചിലത് പരിസരത്തിനനുസരിച്ചാണ്. അതായത് ഒരേ വീട്ടിൽ ജനിച്ച കുട്ടികൾ വളരെ വ്യത്യസ്തമായ രണ്ട് ചുറ്റുപാടുകളിൽ വളർന്നാൽ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകും. ശാന്തമായ സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയും കലഹവും ക്രൂരതയും കണ്ടു വളരുന്ന കുട്ടിയും പെരുമാറുക വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ. ഒരു മനുഷ്യൻ്റെ ലോകത്തെ സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം അവൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയാണ്. അതായത് നേരത്തെ തെരുവിൽ ജീവിക്കുന്ന രണ്ടുപേർ തെരുവിനെ വ്യത്യസ്ത രീതിയിൽ കാണുന്നത് പോലെ നമ്മുടെ ലോകം എങ്ങനെയാവണം എന്നത് നമ്മുടെ ചിന്താരീതിക്കനുസരിച്ച് മാറും. നമ്മുടെ പ്രവർത്തന രീതിക്കനുസരിച്ച് മാറും. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരാളം ചിന്തകൾ ഉണ്ടാകും. നമ്മൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ എവിടെ ജനിച്ചു എവിടെ ജീവിച്ചു എന്നതിനേക്കാൾ ഈ ചിന്തകൾ ഈ സ്വപ്നങ്ങൾ ഒക്കെ പ്രധാനമാണ്. അതായത് മോശം സാഹചര്യങ്ങളിൽ ജനിച്ചാലും മരണം വരെ അവിടെ തന്നെ അതേ രീതിയിൽ തന്നെ ജീവിക്കണം എന്നില്ലല്ലോ. ഏറ്റവും പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ ജനിച്ചിട്ടും അതൊക്കെ മറികടന്ന് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ എത്രയോ ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് അല്ലേ. ഇതിനൊക്കെ വേണ്ടത് മനസ്സിനെ വികസിപ്പിക്കുകയും വിശാലമാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് താൻ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നമ്മെ തടഞ്ഞു നിർത്തുന്ന മതിലുകളെ പൊട്ടിച്ചെറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നാം ജനിച്ചു വളർന്ന പരിതസ്ഥിതിയല്ല അഥവാ ചുറ്റുപാടുകളല്ല നമ്മുടെ ജീവിതരംഗമായി നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ജീവിത പരിതസ്ഥിതിയാണ് പ്രധാനം എന്ന് പറയുന്നത്. അടുത്ത ബന്ധുവിൻ്റെ മരണം പോലുള്ള ഒരേ തരം ദുരന്തം രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടായാൽ ഒരാൾ ആകെ തകർന്ന് തളർന്നു പോയേക്കാം. എന്നാൽ മറ്റൊരാൾ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നതും കാണാം. ഒരു അപകടത്തിൽ കാല് തകർന്നിട്ടും ഒരിക്കൽ ഇന്ത്യൻ വോളിബോളിൻ്റെ അഭിമാനമായ അരുണിമ സിൻഹ മനസ്സ് തകരാതെ എവറസ്റ്റ് പർവ്വതത്തിന് മുകളിൽ കയറിയ വാർത്ത നമ്മെ ഇതാണ് പഠിപ്പിക്കുന്നത്. രാത്രി തെരുവ് വിളക്കിന് ചുവട്ടിലിരുന്ന് പഠിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പദം വരെ എത്തിയ അബ്രഹാം ലിങ്കൻ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, നമ്മുടെ ലോകം എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ടും. നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു.